ഹലോ, എല്ലാവർക്കും സാറാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയൊരു ഡെൻമേലെ ഫിലിം പോലെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ അനുസ്കാക്കൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് കുറേ പേര് മെസ്സേജ് അയക്കലുണ്ട്, നമ്മുടെ റെസിപ്പി വീഡിയോസ് കാണുന്നതിനേക്കാളും കൂടുതൽ അവർക്കിഷ്ടം ഇത് നമ്മുടെ ഡെൻമേ ലൈഫ് കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് ഡെൻമേ ലൈഫ് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചെറിയൊരു റെസിപ്പീൻ്റെ വീഡിയോ കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഇവിടെ തുമ്പ് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദൈവടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കാം. അങ്ങനെ രാവിലെ എണീറ്റ് പാടന്നെ ഇതുപോലെ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. ഇന്ന് നല്ല മഴക്കാറാണ് കേട്ടോ. ഇനി ഞാൻ നേരെ ബാത്റൂമിലൊക്കെ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരും. അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം ചായ വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോ ഉമ്മ പാൽച്ചായാണ് കുടിക്കാറ്, ഞാൻ പാൽച്ചായ കുടിക്കാറില്ല കേട്ടോ, കട്ടനാണ് കുടിക്കാറ്. അപ്പൊ ഉമ്മക്ക് വേണ്ടിട്ട് ഇതാ ഇവിടുന്ന് പാലെടുത്തിട്ട് നേരെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഉമ്മാക്കും മോനിക്കാണ് ഞാൻ ഇപ്പൊ ചായ ഉണ്ടാക്കുന്നത്. മോനിപ്പോ നല്ല ഉറക്കാണ് കേട്ടോ, മോൻ എണീറ്റിട്ടില്ല. അങ്ങനെ ചായ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയും ബിസ്ക്കറ്റ് ആണ് കേട്ടോ രാവിലെ കഴിക്കാറ്. അങ്ങനെ എൻ്റെ ചാടൊക്കെ കഴിഞ്ഞതിന് ശേഷം മോനിത ഇവിടെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ മോനിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ബുൾസയാണ് കേട്ടോ ഉണ്ടാക്കാറ്. മുട്ടിയൊന്നും അങ്ങനെ രാവിലെ കഴിക്കില്ല കേട്ടോ, ഇതുപോലെ ആയിക്കൊടുത്താൽ ഇതും അങ്ങനെ കഴിക്കാറില്ല. ഇതിൻ്റെ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രമേ അവൻ കഴിക്കുള്ളൂ, ആ വെള്ള ഭാഗം കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാ അവനക്ക് വേണ്ടിയിട്ടുള്ള ബുൾസൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോൻ എണീറ്റാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഭക്ഷണം കൊടുക്കലാണ് കേട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കാണിച്ചിട്ടൊക്കെ അങ്ങനെ ഒപ്പിച്ച് പോകും, അങ്ങനെ തീരെ ഭക്ഷണമൊന്നും കഴിക്കില്ല. ഇതിൻ്റെ ആ മഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അത് മാത്രമേ അവൻ കഴിക്കുള്ളൂ. അങ്ങനെ മോൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ മോൻ കുളിച്ച് റെഡി ആയിട്ടിട്ട് ഇരിക്കുന്നുണ്ട്. മോൻ്റെ കുളി രാവിലെ തന്നെ കഴിയും കേട്ടോ, മുട്ടയൊക്കെ കഴിക്കുന്നതല്ല, അപ്പോൾ ഒരു എന്തോ ഒരു സ്മെല്ലുണ്ടാവുമല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ അവൻ്റെ കുളിയൊക്കെ കഴിക്കും. അങ്ങനെ മോൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വിരിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ നാസ്ത പത്തലാണ് കേട്ടോ. അപ്പോൾ അതും നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ണൂർ ഭാഗത്തൊക്കെ മിക്ക വീട്ടിലും ഈ ഒരു പത്തൽ അല്ലെങ്കിൽ ഒറോട്ടി എന്നൊക്കെ ഇതിനെ പറയും കേട്ടോ. ഇതാണ് നാസ്തൊക്കെ ഉണ്ടാകാറ്. അപ്പോൾ ഇതിൻ്റെ ഒന്നിച്ച് മീൻ മുളകിട്ടതാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കലും പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തെടുക്കലേനു. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മീൻ കിട്ടിയിട്ടുള്ളത് ആവോലിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാ മീനൊക്കെ പൊരിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു ആവോലി ഫ്രൈയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് രാവിലെയൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ, രാവിലെ എല്ലാം റെഡിയാവും. ചിലപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേക്ക് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടാവും.
അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടി പോയിന്ന്. അടിച്ചുവാരേ ചെയ്യൂ കേട്ടോ, തുടക്കിലൊക്കെ ഒരു ഏച്ച് വന്നിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ അടിച്ചുവാരേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കും. അപ്പൊ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് സാദാ ചോറും പിന്നെ മീൻ മുളകിട്ട കറിയും പിന്നെ അതിൻ്റെ കൂടെ നല്ല മാങ്ങാ ചമ്മന്തിയും വെണ്ടക്കാ വറവൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആവോലി ഫ്രൈയും പപ്പടും പിന്നെ തേരും. അങ്ങനെ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഉപ്പാൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അതിനായിട്ട് വെള്ളക്കടല, അതായത് കാബൂളി കടല ഉണ്ടല്ലോ, അത് രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുറേ കടലുണ്ട്, അപ്പോൾ ഇത്ര കടലൊന്നും വേണ്ട കേട്ടോ. നമ്മളിത് കറിക്കും വേണ്ടിയിട്ടാണ് ഒന്നിച്ചങ്ങ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാ കടലൊക്കെ വേവിച്ചെടുക്കുന്നില്ലേ, അതുപോലെ വേവിച്ചെടുക്കാം. അത്യാവശ്യം നല്ലോണം തന്നെ വെന്ത് വരണം കേട്ടോ. വെന്ത് ഉടയണ്ട, നമ്മൾ സാധാ കടലക്കറിയൊക്കെ വെക്കുന്നത് പോലെ അതുപോലെ വെന്ത് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വട റെഡിയാക്കാനുണ്ട്. അപ്പോൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൈപ്പിടി നിറയെ മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പ് ഇപ്പൊ ഇവിടെ കടൽമാവ് ചേർക്കുന്നത് 2.5 കപ്പാണ് കേട്ടോ. 240 ml 2.5 കപ്പിലാണ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കടലമാവും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് വേണ്ടത്. കണ്ടില്ലേ, ഇതുപോലെ മാവ് നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പൊ നമ്മുടെ വടക്ക് വേണ്ടിയിട്ടുള്ള മാവിത റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നല്ലോണം ഓയിൽ വേണം കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ഈ മാവിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഇട്ടുകൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പൊ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കടലമാവല്ലേ, അപ്പോൾ ഉള്ളിൽ വേവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. പിന്നെ ഉപ്പ പല സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കും കേട്ടോ. അപ്പൊ അതിലൊന്നാണ് ഇത് ദഹി വട എന്ന് പറയും. അപ്പൊ ഇതിന് മുന്നേ ഉപ്പ സ്പെഷ്യൽ ആയിട്ട് തന്നെ ഉണ്ടക്കായിന്റെ വീട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണണേ. ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ വട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വടയും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് കേട്ടോ. ആ ചൂടോടെ ചേർത്തായിട്ട് ഹാർഡൊക്കെ ഉള്ള പോലെ തോന്നും, തണുത്ത് വരുമ്പോൾ അത് ശരിയായിക്കോളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ പാനിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ 2 ടേബിൾ സ്പൂൺ അളവിൽ കടുകുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായത് ആ കടല ഉണ്ടല്ലോ, ആ കടല ഇതിലേക്ക് ഇട്ടുകൊടുക്കുക. അപ്പൊ ഇത് മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുന്നില്ല, ഇതിന്റെ കാ ഭാഗം മാത്രമേ ഇട്ടുകൊടുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കടലയും കൂടി ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്ന ആ വടയുണ്ടല്ലോ, അത് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് ചൂടോടെ പൊടിക്കരുത് കേട്ടോ, കുറച്ച് തണുത്ത് കഴിഞ്ഞാല് പൊടിച്ചെടുത്താൽ മതി. മിക്സിയിൽ ഇട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇതുപോലെ കൈവച്ചിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി. അങ്ങനെ എല്ലാ വടയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് വേണം. അപ്പോൾ തൈരിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതാണിത്. ഇനൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ വടയുണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറവെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ കടലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കുറേശ്ശം കുറേശ്ശം മതി കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ അത്യാവശ്യം നല്ലോണം തന്നെ തൈര് ഒഴിച്ചെടുക്കാം കേട്ടോ. ആ തൈര് കൂടി ഒന്നിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഇത് വരുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളിയും കൂടി ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ദഹിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, 4 മണി ചായന്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അത്യാവശ്യം തൈര് തന്നെ ഇതിൽ വേണം കേട്ടോ, നല്ല കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉപ്പാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ദഹിവടയും നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞു ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നെടുത്ത നല്ല റെസിപ്പി ആയിട്ടോ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.